ഇത് ബണ്ണിമാൻ എന്ന സിനിമയുടെ തേർഡ് പാർട്ടാണ്. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ബണ്ണിമാൻ എന്ന അതിക്രൂരനായ സൈക്കോയെയാണ് കാണിക്കുന്നത്. അയാൾ തൻ്റെ കുട്ടിക്കാലത്തെ അതിമർക്കീയമായ അനുഭവങ്ങൾ ഓർത്തെടുക്കുകയാണ്. ബണ്ണിമാൻ്റെ ചെറുപ്പകാലത്ത് മാത്യു എന്നും ഫിലിപ്പ് എന്നും പേരുള്ള ക്രൂരന്മാരായ രണ്ട് കുട്ടികൾ ചേർന്ന് മണ്ണെണ്ണയൊഴിച്ച് ബണ്ണിമാൻ്റെ ശരീരത്തിൽ തീ കൊളുത്തിയിരുന്നു. ബണ്ണിമാൻ തീയിൽ കിടന്ന് പിടയുന്നത് കണ്ട് അവർ പൊട്ടിച്ചിരിച്ചു. സഹായത്തിനായി കേണ്ടിരുന്ന ബണ്ണിമാൻ്റെ ശരീരത്തിലേക്ക് ഫിലിപ്പ് യൂറിൻ പാസ് ചെയ്തു. ഇരുവരും അവിടെ നിന്നും പോയതിനു ശേഷം അവരുടെ കുഞ്ഞു സഹോദരനായ ജേക്കബ് അങ്ങോട്ടേക്കെത്തി. ഒരു പാവത്തനായിരുന്ന ജേക്കബ് ബണ്ണിമാൻ്റെ ശരീരത്തിലെ തീ അണയ്ക്കുകയും ബണ്ണിമാനെ രക്ഷിക്കുകയും ചെയ്തു. എന്നാൽ ഈ ഒരു സമയത്ത് ജേക്കബിൻ്റെ കൈക്കും പൊള്ളലേറ്റിരുന്നു. എന്നാൽ ഈ ഒരു സംഭവത്തോടെ സാരമായി പൊള്ളലേറ്റിരുന്ന ബണ്ണിമാൻ്റെ ശരീരം വികൃതമാക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. കുട്ടിക്കാലത്തെ ഈ അനുഭവങ്ങൾ ബണ്ണിമാനെ ക്രൂരനായ മനുഷ്യനാക്കി മാറ്റി. ശേഷം കാണിക്കുന്നത് വിജനമായ പ്രദേശത്ത് കൂടി നടന്നു പോകുന്ന ബണ്ണിമാനെയാണ്. ഈ നേരത്ത് ബണ്ണിമാൻ്റെ തോളിലായി ഒരു ചാക്കുണ്ടായിരുന്നു. ആ ചാക്കിനകത്ത് ബണ്ണിമാൻ തട്ടിക്കൊണ്ടുവന്നിരുന്ന ഒരു പിഞ്ചുപാലിനായിരുന്നു ഉണ്ടായിരുന്നത്. സഹായത്തിനായി ആ കുട്ടി നിലവിളിച്ചതോടെ ബണ്ണിമാൻ ആ ഒരു കുട്ടിയെ നിലത്തടിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തുകയാണ്. ശേഷം ബണ്ണിമാൻ ആ കുട്ടിയുടെ മൃതശരീരം അവിടെ ഉണ്ടായിരുന്ന ബസ് സ്റ്റോപ്പിൽ ചാരി വയ്ക്കാനായി ശ്രമിച്ചു. ഈ നേരത്താണ് ആ കുട്ടിയെ അന്വേഷിച്ച് ഒരു പോലീസുകാരൻ അവിടേക്ക് എത്തുന്നത്. സംശയം തോന്നിയ പോലീസുകാരൻ ബണ്ണിമാനെ നേരെ തോക്ക് ചൂണ്ടി. ഈ നേരത്തെ ആ കുട്ടിയുടെ മൃതശരീരം ബണ്ണിമാൻ വെച്ചിരുന്ന ചെയറിൽ നിന്നും മറിഞ്ഞു വീഴുകയാണ്. അതോടെ ബണ്ണിമാൻ കൊലപാതകിയാണെന്ന് മനസ്സിലാക്കി പോലീസുകാരൻ ബണ്ണിമാനോട് കീഴടങ്ങാനായി ആവശ്യപ്പെട്ടു. ഈ ഒരു സമയത്ത് ഫിലിപ്പ് തൻ്റെ കാറിൽ അതുവഴി വരുന്നുണ്ടായിരുന്നു. ഫിലിപ്പ് പോലീസുകാരനെ കാറെടുപ്പിച്ച് കൊലപ്പെടുത്തിക്കൊണ്ട് ബണ്ണിമാനെ തോക്കിന് മുനയിൽ നിന്നും രക്ഷിച്ചു. ശേഷം ഫിലിപ്പ് ബണ്ണിമാനെയും കൂട്ടി തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇതേ നേരം ഫിലിപ്പിൻ്റെ സഹോദരനായ മാത്യു ഭക്ഷിക്കാനായി ട്രക്കിങ്ങിനായി അങ്ങോട്ടേക്ക് എത്തിയിരുന്ന ഒരു യുവതിയെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഫിലിപ്പും മാത്യുവും വിജനമായ ആ പ്രദേശത്തേക്ക് എത്തുന്നവരെ കൊലപ്പെടുത്തി അവരുടെ മാംസമാണ് ഭക്ഷിച്ചിരുന്നത്. ഫിലിപ്പ് ബണ്ണിമാനെയും കൂട്ടി തൻ്റെ വീട്ടിലേക്കെത്തി. ഈ നേരത്ത് അവരുടെ സഹോദരനായിരുന്ന ജേക്കബ് മാത്യു കൊന്നിരുന്ന യുവതിയുടെ മൃതശരീരം വീട്ടിലേക്ക് വലിച്ചഴച്ച് കൊണ്ടുപോവുകയായിരുന്നു. അവനെ സഹായിക്കാൻ ചെന്ന ബണ്ണിമാൻ കുട്ടിക്കാലത്ത് ജേക്കബിൻ്റെ കയ്യിലേറ്റിരുന്ന ആ ഒരു പൊള്ളലേറ്റപാട് കാണാനിടയായി. അതോടെ അത് ജേക്കബാണെന്നും കൂടെയുള്ളത് അവൻ്റെ സഹോദരങ്ങളാണെന്നും ബണ്ണിമാൻ തിരിച്ചറിയുകയാണ്. ബണ്ണിമാനെ തിരിച്ചറിഞ്ഞ ജേക്കബിനും ഒരുപാട് സന്തോഷമായി. ജേക്കബ് കുട്ടിക്കാലത്തെ ബണ്ണിമാൻ്റെ ഫോട്ടോസെല്ലാം തൻ്റെ റൂമിൽ പൊന്നുപോലെ സൂക്ഷിച്ചിരുന്നു. അത് കണ്ടതോടെ ബണ്ണിമാൻ കുട്ടിക്കാലത്തെ തൻ്റെ മറ്റൊരു ദുരനുഭവം കൂടി ഓർത്തെടുക്കുകയാണ്. വികൃതമാക്കപ്പെട്ടതോടെ ബണ്ണിമാൻ തൻ്റെ കുറച്ച് കളിപ്പാട്ടങ്ങളെല്ലാം എടുത്ത് നാടുവിടുകയായിരുന്നു. എന്നാൽ പോകുന്ന വഴിയിലുണ്ടായിരുന്ന രണ്ട് പെൺകുട്ടികൾ വികൃതനായ ബണ്ണിമാനു നേരെ കല്ലെറിയുവാൻ തുടങ്ങി. ഭയന്നു പോയ ബണ്ണിമാൻ ഓടിമാറിയെങ്കിലും പെൺകുട്ടികൾ അവനെ പിന്തുടരുകയും തുടരെ തുടരെ കല്ലുകൾ എറിയുകയും ചെയ്തു. ആ ഒരു കല്ലേറിൽ ബണ്ണിമാന് സാരമായി പരിക്കേറ്റിരുന്നു. അതോടുകൂടി ബണ്ണിമാന് എല്ലാ മനുഷ്യരോടും പകയായി. അങ്ങനെയാണ് ബണ്ണിമാൻ ക്രൂരനായ ഒരു സൈക്കോയായി മാറുന്നത്. രാത്രിയോടെ അവർ നാലു പേരും അവർ കൊലപ്പെടുത്തിയിരുന്ന യുവതിയുടെ മൃതശരീരം പാകം ചെയ്ത് ഭക്ഷിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്തെല്ലാം ജേക്കബ് കുട്ടിക്കാലത്തെ തങ്ങളുടെ ഫോട്ടോസ് നോക്കിയിരിക്കുകയായിരുന്നു. ബണ്ണിമാനെ താല്പര്യമില്ലായിരുന്ന ഫിലിപ്പിനും മാത്യുവിനും ഇതൊന്നും അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ജേക്കബ് ഒരു പാവമാണെന്നും അവന് കാര്യങ്ങളെല്ലാം പഠിപ്പിക്കണമെന്നും മാത്യു ഫിലിപ്പിനോട് പറഞ്ഞു. ഒരു പാവത്തനായതുകൊണ്ട് തന്നെ നരവേട്ടയ്ക്ക് പോകുന്ന സമയത്ത് ഫിലിപ്പും മാത്യുവും ജേക്കബിനെ കൂട്ടിയിരുന്നില്ല. എന്നവർ വേട്ടയ്ക്കായി പോകുന്ന സമയത്ത് ബണ്ണിമാനെയും കൂടെ കൂട്ടിയിരുന്നു. പിന്നീടവർ വിജനമായ ആ ഒരു പ്രദേശത്തേക്ക് ട്രക്കിങ്ങിന് വന്നിരുന്ന അഞ്ച് യുവതികളെ കാണാനിടയായി. അവർ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും ആയുധവുമായി ബണ്ണിമാനെ യുവതികളുടെ പക്കലേക്ക് അയക്കുകയും ചെയ്തു. ആ യുവതികളെ കണ്ട് അത് കുട്ടിക്കാലത്ത് തന്നെ ഉപദ്രവിച്ചിരുന്ന പെൺകുട്ടികളാണെന്ന് ബണ്ണിമാന് തോന്നുകയാണ്. അങ്ങനെ കോപത്തോടെ ബണ്ണിമാൻ കയ്യിലൊരു വാളുമായി യുവതികളുടെ പക്കലേക്ക് ചെന്നു. ആ വാളെറിഞ്ഞ് കൂട്ടത്തിലുണ്ടായിരുന്ന യുവതിയെ തൽക്ഷണം തന്നെ ബണ്ണിമാൻ കൊലപ്പെടുത്തി. ഭയന്നു പോയ യുവതികൾ ഭീകരമായ ഒരു കാഴ്ച കണ്ട് ചിതറിയോടാൻ ആരംഭിച്ചു. പിന്നാലെ എത്തിയ ബണ്ണിമാൻ കയ്യിൽ കെട്ടിയ ഒരു ദണ്ഡുപയോഗിച്ച് കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരു യുവതിയെ കൂടി ക്രൂരമായി കൊലപ്പെടുത്തുകയാണ്. ഈ ഒരു സമയത്തിനുള്ളിൽ ഓടിമാറിയിരുന്ന യുവതികളെ മാത്യുവും ഫിലിപ്പും ചേർന്ന് പിടികൂടിയിരുന്നു. ശേഷം അവർ യുവതികളെയും കൊണ്ട് തങ്ങളുടെ വാസസ്ഥലത്തേക്ക് തിരികെ പോവുകയാണ്. ബണ്ണിമാനെ താല്പര്യമില്ലാത്തതിനാൽ തിരികെ പോകുന്ന സമയത്ത് അവർ ബണ്ണിമാനെ കൂട്ടിയിരുന്നില്ല. ജേക്കബിനോട് ബണ്ണിമാൻ മിസ്സിംഗ് ആയെന്ന് പറയാമെന്ന് ഇരുവരും കണക്കുകൂട്ടി.
പക്ഷേ അപ്പോഴേക്കും ബണ്ണിമാൻ ആ വാഹനത്തിനകത്തേക്ക് പ്രവേശിക്കുകയും അതിലുണ്ടായിരുന്ന മൂന്ന് യുവതികളിൽ ഒരാളെ അടിച്ചു വീഴ്ത്തുകയും ചെയ്തിരുന്നു. ശേഷം സംഘം തങ്ങളുടെ വാസസ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. അടിയേറ്റ യുവതി മരിച്ചെന്നും കരുതി അവളുടെ ശരീരം വൃത്തിയാക്കാൻ ഫിലിപ്പ് ബണ്ണിമാനെയും ജേക്കപ്പിനെയും ഏൽപ്പിച്ചു. ഇതെല്ലാം കണ്ട് ഒപ്പമുണ്ടായിരുന്ന രണ്ട് യുവതികൾ തങ്ങളെ രക്ഷിക്കണേയെന്നും പറഞ്ഞ് കരഞ്ഞ് അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് മരിച്ചെന്ന് കരുതിയ യുവതിയുടെ ശരീരം ബണ്ണിമാനും ജേക്കബും ചേർന്ന് അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു ടാങ്കിലേക്കിട്ടു. ഈ നേരത്ത് ആ ഒരു യുവതിക്ക് ബോധം വരികയും രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ആ യുവതി നിലവിളിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഇത് കേട്ട് നമ്മളിനി എന്ത് ചെയ്യുമെന്ന് ജേക്കബ് ബണ്ണിമാനോട് ചോദിച്ചു. ഉടൻ തന്നെ ബണ്ണിമാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു വെയിലെടുത്ത് തലയിലേക്കിട്ട് ആ യുവതിയെ ക്രൂരമായി കൊലപ്പെടുത്തി. കുട്ടിക്കാലത്ത് ബണ്ണിമാനെ തീവെച്ച് മൃഗീയമായി ഉപദ്രവിക്കുന്ന രംഗങ്ങൾ മാത്യുവും ഫിലിപ്പും ക്യാമറയിൽ പകർത്തിയിരുന്നു. ഈ രംഗങ്ങൾ അവർ തങ്ങളുടെ പ്രൊജക്ടറിൽ ബന്ദികളാക്കിയിരുന്ന യുവതികളുൾപ്പെടെ ഏവർക്കും കാണിച്ചു കൊടുക്കുകയാണ്. ആ ഒരു രംഗങ്ങൾ ബണ്ണിമാനെയും ക്ഷുഭിതനാക്കിയിരുന്നു. ഈ ഒരു സമയത്ത് താൻ കൊന്നുതള്ളിയിരുന്ന മനുഷ്യരെക്കുറിച്ചുള്ള ഓർമ്മകൾ ബണ്ണിമാൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി. ശേഷം മാത്യുവും ഫിലിപ്പും ചേർന്ന് രണ്ട് യുവതികളെയും ബന്ധനസ്ഥരാക്കി. പിന്നീട് ഫിലിപ്പ് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു യുവതിയെക്കൊണ്ട് വെള്ളമാണെന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം ആസിഡ് കുടിപ്പിക്കുകയാണ്. ആസിഡകത്ത് ചെന്നതോടെ ആ യുവതിയുടെ വയറ്റിൽ ഒരു ദ്വാരം രൂപപ്പെടുകയും യുവതി ദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്തു. ശേഷം ഫിലിപ്പ് അവശേഷിച്ചിരുന്ന യുവതിയുടെ വായിലേക്ക് രട്ടുകാലിയെ കടത്തിവിടുകയാണ്. ഈ ഒരു കാഴ്ച കണ്ടങ്ങോട്ടേക്കെത്തിയ ബണ്ണിമാൻ ആ യുവതിയെ തറയിലേക്ക് നിറയൊഴിച്ച് കൊലപ്പെടുത്തി. അതോടെ ആ യുവതിയുടെ വായിക്കകത്തുണ്ടായിരുന്ന രട്ടുകാലി ചുമരിലേക്ക് തിരിച്ചു വീണു. ബണ്ണിമാൻ ചെയ്ത ഈ ഒരു സംഭവം ഫിലിപ്പിനെ തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. പിറ്റേന്ന് അതുവഴി പോയിരുന്ന കാർ യാത്രക്കാർ ഇന്ധനം തീരാതായതിനെ തുടർന്ന് തങ്ങളുടെ വാഹനം ആ ഒരു പ്രദേശത്ത് നിർത്തി. ഒരു യുവാവും രണ്ട് യുവതികളുമാണ് ആ ഒരു കാറിനകത്തുണ്ടായിരുന്നത്. അവർ സഹായം അഭ്യർത്ഥിക്കാനായി കയറിയിരുന്നത് ഫിലിപ്പിൻ്റെ വീട്ടിലേക്കായിരുന്നു. അവിടെ കാണാനിടയായ നിഗൂഢമായ വസ്തുതകൾ അവരെ ഭീതിയിലാഴ്ത്തി. ബണ്ണിമാൻ മാത്രമാണ് ഈ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. ബണ്ണിമാനെ കണ്ടവർ അതൊരു പാവയാണെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ പെടുന്നതിന് ബണ്ണിമാൻ അവരെ ആക്രമിക്കാനായി പാഞ്ഞെടുക്കുകയാണ്. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കൂട്ടത്തിലുണ്ടായിരുന്ന യുവാവിനെ തൻ്റെ പിക്കാസ് ഉപയോഗിച്ച് ബണ്ണിമാൻ ക്രൂരമായി കൊലപ്പെടുത്തി. ശേഷം കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു യുവതിയെ അടിച്ച് ബോധരഹിതയാക്കുകയും ചെയ്തു. ഈ ഒരു കാഴ്ച കണ്ട് ഒപ്പമുണ്ടായിരുന്ന യുവതി പുറത്തേക്കോടി. അവളെ ആക്രമിക്കാനായി യുവാവിൻ്റെ ശരീരത്തിൽ നിന്നും പിക്കാസ് അവരെ ചൂരാൻ ശ്രമിക്കുന്നതിനിടെ ആ യുവതി തിരികെയെത്തി. ബോധമറ്റ് കിടന്നിരുന്ന യുവതിയെ താങ്ങിയെടുത്ത് അവിടെ നിന്നും പുറത്തേക്ക് ഓടുകയാണ്. നിർഭാഗ്യവശാലെ ഈ ഒരു സമയത്താണ് മാത്യു അങ്ങോട്ടേക്ക് തിരിച്ചെത്തുന്നത്. രക്ഷപ്പെട്ടോടിയിരുന്ന യുവതികൾ ആളറിയാതെ മാത്യുവിൻ്റെ പക്കലേക്കെത്തി സഹായം അഭ്യർത്ഥിച്ചു. കത്തിയുമായി നിന്നിരുന്ന മാത്യു ഉടൻ തന്നെ സഹായം അഭ്യർത്ഥിച്ചിരുന്ന യുവതിയെ കുത്തിക്കൊലപ്പെടുത്തി. ശേഷം അവൻ അവരുടെ കൂടെ ഉണ്ടായിരുന്ന അബോധാവസ്ഥയിലായിരുന്ന യുവതിയെ ചവിട്ടി വീഴ്ത്തി. അല്പസമയത്തിനു ശേഷം ആ ഒരു യുവതിക്ക് ബോധം വരികയാണ്. ഉടൻ തന്നെ ഒളിച്ചിരുന്നവൾ അങ്ങോട്ടേക്കെത്തിയ ബണ്ണിമാനെ പുറകിൽ നിന്നും കുത്തിവീഴ്ത്തി. ഈ നേരത്താണ് മാത്യു ബോധമറ്റ് കിടന്നിരുന്ന ബണ്ണിമാനെ കാണാനിടയാവുന്നത്. അങ്ങനെ യുവതി രക്ഷപ്പെട്ട വിവരം മാത്യു തിരിച്ചറിയുകയാണ്. ഇതേ നേരം യുവതി മാത്യുവിൻ്റെ വീടിനുള്ളിൽ നിന്നും പുറത്തേക്ക് എത്തിയിരുന്നു. നിർഭാഗ്യവശാൽ രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്ന ആ യുവതിയെ മാത്യു കാണുകയും മാത്യു അവളെ കഴുത്തു ഛേദിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. ശേഷം അവരവരും ചേർന്ന് തങ്ങളുടെ വീട് ഹൊറർ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്ന ഫണ്ട് ഹൗസിൻ്റെ രൂപത്തിലേക്ക് മാറ്റുകയാണ്. അതിനായി അവർ തങ്ങളുടെ പക്കലുണ്ടായിരുന്ന മൃതദേഹങ്ങൾ ഉപയോഗിച്ച് വീട് അലങ്കരിച്ചു. അങ്ങനെ അവർ തങ്ങളുടെ വീട് ഹൊറർ കോമഡികൾ അവതരിപ്പിക്കുന്ന ഫണ്ട് ഹൗസിൻ്റെ രൂപത്തിലേക്ക് മാറ്റി. അങ്ങനെ രാത്രിയോടെ നിരവധി ആളുകൾ ഫണ്ട് ഹൗസിലെ കാഴ്ചകൾ കാണാനായി അവിടേക്കെത്തി. ആളുകളെ കൊലപ്പെടുത്താനായി രണ്ടുപേരെ വെച്ചാണ് അവർ അകത്തേക്ക് കയറ്റിയിരുന്നത്. അവതാരകനായ കോമാളിയുടെ വേഷം കെട്ടിയിരുന്നത് ഫിലിപ്പ് തന്നെയായിരുന്നു. അങ്ങനെ ഫിലിപ്പ് രണ്ട് യുവതികളെ അകത്തേക്ക് കടത്തിവിടുകയാണ്. ഇത് ചതിയാണെന്നറിയാതെ യുവതികൾ ഇരുവരും അവരുടെ വീടിനകത്തേക്ക് പ്രവേശിച്ചു. നിരവധി അസ്ഥിക്കൂടങ്ങളും അവർ മുൻപ് കൊന്നിരുന്ന അവരുടെ മൃതശരീരങ്ങളെല്ലാം ഹൊറർ മൂഡിനായി ഫിലിപ്പും കൂട്ടരും അവിടെ നാട്ടിയിരുന്നു. പക്ഷേ അതെല്ലാം പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്ന ഡമ്മികളാണെന്നാണ് യുവതികൾ കരുതിയിരുന്നത്. അല്പദൂരം കൂടി യുവതികൾ മുന്നോട്ടേക്ക് നീങ്ങിയതോടെ മുന്നോട്ട് പോകാനുള്ള വഴി അവസാനിക്കുകയാണ്. അതോടുകൂടി യുവതികൾ ഇരുവരും ഭീതിയിലായി. ഈ സമയത്താണ് ബണ്ണിമാൻ തൻ്റെ വുഡ്കട്ടറുമായി അങ്ങോട്ടേക്ക് എത്തുന്നത്. കോമഡിയാണെന്ന് കരുതി കൂട്ടത്തിലുണ്ടായിരുന്ന യുവതി തൻ്റെ വിരലുകൾ അറുത്തു മാറ്റാനായി തമാശ രൂപേണ ബണ്ണിമാനോട് പറഞ്ഞു. അടുത്ത നിമിഷം തന്നെ ബണ്ണിമാൻ അപ്രകാരം ചെയ്തു. ശേഷം ഭയന്ന് നിലവിളിച്ച ആ യുവതിയെ ബണ്ണിമാൻ
രണ്ടായി ഛേദിച്ചു മാറ്റി. പിന്നീട് അവൾക്കൊപ്പമുണ്ടായിരുന്ന യുവതിയെയും ബണ്ണിമാൻ മൃഗീയമായി കൊലപ്പെടുത്തുകയാണ്. ഇതേ രീതിയിൽ ബണ്ണിമാൻ പ്രോഗ്രാം കാണാനായി അകത്തേക്ക് കയറിയിരുന്ന നിരവധി പേരെ കൊലപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ ഒരു സമയത്ത് ഒരു യുവതി മാത്രം ബണ്ണിമാൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്കെത്തി. അവൾ സത്യങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരോട് വിളിച്ചു പറഞ്ഞു. അതോടെ പുറത്തുണ്ടായിരുന്ന ഫിലിപ്പിനെ അവളെ വെടിവെച്ചു കൊല്ലേണ്ടി വന്നു. ഈ ഒരു കാഴ്ച കണ്ട് ടിക്കറ്റ് എടുക്കാനായി അവിടെ നിന്നിരുന്ന കാണികളെല്ലാം ചെതറിയോടി. ഈ സംഭവത്തോടെ തങ്ങളിനി പിടിക്കപ്പെടുമെന്നുള്ള കാര്യം ഫിലിപ്പിന് ഉറപ്പായി. നമുക്കെത്രയും വേഗം ഇവിടെയുള്ള സ്വത്തുക്കളെല്ലാം ഉപേക്ഷിച്ച് നാടുവിടണമെന്നും അല്ലെങ്കിൽ നമ്മൾ പോലീസ് പിടിയിലാകുമെന്നും ഫിലിപ്പ് തൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞു. ഇതിനെല്ലാം കാരണം ബണ്ണിമാൻ്റെ പിഴവാണെന്നും പറഞ്ഞുകൊണ്ട് ഫിലിപ്പും മാത്യുവും ചേർന്ന് ബണ്ണിമാനെ കുറ്റപ്പെടുത്തി. എത്രയും വേഗം റെഡിയാവാൻ ഫിലിപ്പ് ജേക്കബിനോട് പറഞ്ഞു. അങ്ങനെ ബണ്ണിമാനെയും കൂട്ടി ജേക്കബ് പുറത്തേക്ക് പോയി. അവർ പോയതോടെ ഫിലിപ്പ് മാത്യുവിനോട് ഒരു രഹസ്യം പറയുകയാണ്. നമുക്ക് ഇവിടെ വെച്ച് ബണ്ണിമാനെ കൊലപ്പെടുത്താം, ശേഷം നമുക്കിവിടെ നിന്നും രക്ഷപ്പെടണം. അതോടെ അന്വേഷണത്തിനായി എത്തുന്ന പോലീസ് സംഘം ഇതെല്ലാം ചെയ്തത് ബണ്ണിമാൻ ഒറ്റയ്ക്കാണെന്ന് തെറ്റിദ്ധരിക്കും. അങ്ങനെ നമുക്ക് സേഫാകാം. എന്നാൽ ഇരുവരുടെയും സംഭാഷണങ്ങൾ മറഞ്ഞു നിന്ന് ജേക്കബ് കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ജേക്കബ് തൻ്റെ കാറിൽ വുഡ്കട്ടർ അടക്കമുള്ള ബണ്ണിമാൻ്റെ സാധനങ്ങളെല്ലാം കയറ്റി ബണ്ണിമാനെ അവിടെ നിന്നും രക്ഷപ്പെടാൻ സഹായിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങൾ നിന്നെ കൊലപ്പെടുത്താനായി പദ്ധതിയിടുന്നുണ്ട്, നീ ഇവിടെ നിന്നും രക്ഷപ്പെടണം. അപ്പോൾ അവർക്ക് നിന്നെ ഉപദ്രവിക്കാനാവില്ല, നീയും അവരെ ഉപദ്രവിക്കരുതെന്ന് ജേക്കബ് ബണ്ണിമാനോട് പറഞ്ഞു. നിർഭാഗ്യവശാൽ ഈ ഒരു കാഴ്ച മാത്യുവും ഫിലിപ്പും കാണാനിടയായി. ക്ഷുഭിതനായ മാത്യു ജേക്കബിൻ്റെ ശിരസിലേക്ക് നിറയൊഴിച്ചുകൊണ്ട് അവനെ കൊലപ്പെടുത്തി. അത് കണ്ട് ഇത് ചെയ്യേണ്ടിയിരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഫിലിപ്പ് മാത്യുവിനോട് ദേഷ്യപ്പെട്ടു. കീഴടങ്ങാനായ മാത്യു ദേഷ്യത്തോടെ ബണ്ണിമാനോട് വിളിച്ചു പറഞ്ഞു. സഹോദരങ്ങളെ ഉപദ്രവിക്കരുതെന്ന് ജേക്കബ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇരുവരെയും ഉപദ്രവിക്കാൻ നിൽക്കാതെ ബണ്ണിമാൻ ആ കാറിൽ അവിടെ നിന്നും രക്ഷപ്പെടുകയാണ്. നമുക്കവനെ പിന്തുടരണോ എന്ന് മാത്യു ചോദിച്ചെങ്കിലും കുന്നിന്മുകളിലുള്ള ബണ്ണിമാൻ്റെ താവളം തനിക്കറിയാമെന്നും നമുക്കവനെ അവിടെ ചെന്ന് തീർക്കാമെന്നും ഫിലിപ്പ് മറുപടി നൽകി. പിറ്റേന്ന് രാവിലെ മാത്യുവും ഫിലിപ്പും ബണ്ണിമാനെ തീർക്കാനായി കുന്നിന്മുകളിലുള്ള അവൻ്റെ താവളത്തിലേക്ക് പോവുകയാണ്. ഇരുവരും തന്നെ അന്വേഷിച്ചു വരുമെന്നുള്ള വസ്തുത ബണ്ണിമാൻ മുൻകൂട്ടി കണ്ടിരുന്നു. അവരിരുവരും രണ്ടു വഴിക്കായി തിരിഞ്ഞ് അവൻ്റെ താവളത്തിൽ ബണ്ണിമാനായുള്ള അന്വേഷണം ആരംഭിച്ചു. ഇരുവരെയും വീക്ഷിച്ചിരുന്ന ബണ്ണിമാൻ പൊടുന്നനെ ഫിലിപ്പിൻ്റെ കാലിലേക്ക് നിറയൊഴിച്ചു. താമസിയാതെ തന്നെ ബണ്ണിമാൻ മാത്യുവിനെയും വെടിവെച്ച് വീഴ്ത്തി. ശേഷം അതിക്രൂരമായി ബണ്ണിമാൻ മാത്യുവിനെ തലക്കടിച്ച് കൊലപ്പെടുത്തി. അപകടം മനസ്സിലാക്കിയ ഫിലിപ്പ് രക്ഷപ്പെടാനായ തൻ്റെ വാഹനത്തിലേക്ക് കയറി അവിടെ നിന്നും പാഞ്ഞു പോവുകയാണ്. അതോടെ തൻ്റെ കാറിൽ ബണ്ണിമാനും ഫിലിപ്പിനെ പിന്തുടരാൻ ആരംഭിച്ചു. ബണ്ണിമാൻ തൻ്റെ കാർ ഉപയോഗിച്ച് ഫിലിപ്പിൻ്റെ വാഹനത്തിൽ ശക്തമായി ഇടിച്ചതോടെ നിയന്ത്രണവട്ട ഫിലിപ്പിൻ്റെ വാഹനം ഒരു മരത്തിലിടിച്ച് നിന്നു. പിന്നാലെ എത്തിയ ബണ്ണിമാൻ ഫിലിപ്പിനെ പിടികൂടി അവൻ്റെ വാഹനത്തിൽ ബന്ധനസ്ഥനാക്കി. ശേഷം ബണ്ണിമാൻ വാഹനത്തിലെ ഇന്ധനം ഫിലിപ്പിൻ്റെ ദേഹത്തേക്ക് ഒഴിച്ച് അവൻ്റെ ശരീരത്തിൽ തീ കൊളുത്തി. അങ്ങനെ ബണ്ണിമാൻ കുട്ടിക്കാലത്ത് തന്നെ പൊള്ളലേൽപ്പിച്ച ഫിലിപ്പിനോട് പ്രതികാരം ചെയ്യുകയാണ്. അല്പസമയത്തിനകം തന്നെ സാരമായ പൊള്ളലേറ്റ് ഫിലിപ്പ് മരണത്തിന് കീഴടങ്ങി. അതോടെ ബണ്ണിമാൻ താൻ വന്നിരുന്ന കാറിലേക്ക് കയറി അവിടെ നിന്നും തിരിച്ചു പോവുകയാണ്. പിന്നീട് ബണ്ണിമാൻ തൻ്റെ മുഖംമൂടി അഴിച്ചു മാറ്റി വിദൂരതയിലേക്ക് നടന്നു നീങ്ങുകയാണ്. ഈ ഒരു രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുന്നു.